കോൺഗ്രസിനകത്ത് ഒപ്പമോ കോൺഗ്രസിനേക്കാൾ മോശമോ ആണ് ഇടതുപക്ഷ സർക്കാർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ കേന്ദ്രീകരിച്ച് കള്ളക്കടത്ത് നടത്തുക എന്ന് പറയുന്നത് കേട്ടുകേഴിയില്ലാത്തൊരു സംഭവമാണ്. അതുവരെ പിണറായി വിജയനെ ഈ സംസ്ഥാന സർക്കാരിനകത്തിട്ടിനെ സംരക്ഷിക്കുന്ന ഒരു അഭ്യാസമാണ് നടന്നിക്കൊണ്ടിരുന്നത്. ഉമ്മൻചാൻ നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും എല്ലാവരുമായിട്ടുള്ളൊരു കോക്കസ്. ഈ കോൺഗ്രസിന് മുമ്പിൽ ചാകത്തുമില്ല കട്ടിലൊഴിയത്തുമില്ല എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ മുമ്പിൽ കഴിഞ്ഞ 10-60 വർഷമായിട്ട് കിടക്കേ. ഈ മണ്ണിൽ ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തെയും നശിപ്പിച്ചേ പറ്റൂ. സ്വർണ്ണക്കടത്ത് കേസിലും ഇങ്ങനൊരു ഡിലേ ഇല്ല എന്നാണ് താങ്കൾ പറയുന്നത്? കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഞാനെന്ത് ചോദിച്ചോട്ടെ, സ്വർണ്ണക്കടത്ത് കേസിൽ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് സോണിയാഗാന്ധി ഇന്നുവരെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി 20 ദിവസം തെക്ക് വടക്ക് നടന്നല്ലോ കേരളത്തിൽ. എവിടെയെങ്കിലും വെച്ച് പിണറായി വിജയൻ സ്വർണ്ണക്കടത്തുകാരനാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടോ? കെ സി വേണുഗോപാൽ പറയുന്നുണ്ടോ? അപ്പോൾ ഈ ഒന്ന് ഒരു ഒരു പ്രസ്താവന കള്ളക്കടത്ത് സ്വർണ്ണക്കടത്തൊക്കെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നു എന്ന് ഒരു പ്രസ്താവന ഇറക്കാൻ ദേശീയ നേതാക്കന്മാർ പറയുന്നില്ല. പക്ഷേ ഒരു പ്രസ്താവന വല്ല കാര്യമുണ്ടോ? ഇത് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാരല്ലേ ചെയ്യുന്നത്? NIA കൊണ്ടും CBI കൊണ്ടും കസ്റ്റംസിനെ കൊണ്ടും ഈ അന്വേഷണമൊക്കെ നടത്തുന്നത് BJP കേന്ദ്ര നേതാക്കന്മാരാ. കെ സുരേന്ദ്രനോ സുരേഷോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള നേതാക്കന്മാരല്ലോ. KPCC എന്ന് പറഞ്ഞ ഇവിടുത്തെ CC അല്ലേ? ഇത് കേന്ദ്രത്തിൽ BJP ഉള്ളതുപോലെ ഒരു ദേശീയ നേതൃത്വം ഇല്ലേ കോൺഗ്രസിന്? ഈ ദേശീയ നേതൃത്വം ഇതുവരെ പിണറായി വിജയനെതിരെ ഒരു നാവെടുത്ത് ഒന്ന് അനക്കിയിട്ടില്ല. ഈ കോൺഗ്രസ്സുകാരാണോ BJPയെ സംശയിക്കുന്നത്? BJPയെ സംശയിക്കുന്നത് ഈ കേരളത്തിൻ്റെ ഉൽപ്പത്തിക്ക് ശേഷം, ഐക്യ കേരളം രൂപാന്തരപ്പെട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ CPMന്റെ പരിശ്രമം, ഇടതുപക്ഷ പരിശ്രമ മൂലമായിട്ട് അറസ്റ്റ് ചെയ്യുകയോ ജയിലിലടക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഞാൻ എക്സെപ്ഷൻ പറയാം. അതുപോലെ ഏതെങ്കിലും ഒരു CPM നേതാവിനെ ഈ ഇത്രയും കാലത്ത് 60 വർഷത്തെ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അഴിമതിയുടെ പേരിൽ ജയിലിലടക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഒരു എക്സെപ്ഷൻ ആരാ? അച്യുതാനന്ദൻ ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ മൂവ് ചെയ്തത് പാർട്ടിയുടെ തീരുമാനത്തിനും എതിരായി. എന്നിട്ട് ഇപ്പോൾ പിന്നെന്താ ചെയ്തത്? പിണറായി വിജയൻ വന്നതിന് ശേഷം ജയിലിൽ കിടന്ന ബാലകൃഷ്ണപിള്ളയ്ക്കും ജയിലിലാക്കിയ അച്യുതാനന്ദനും ഒരേ സ്റ്റാറ്റസാണ് ഇടതുപക്ഷത്തിൽ കൊടുത്തത്. അപ്പോൾ ഇതാണ് കേരളം. കേരളത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ തൻ്റെ ഇടമുള്ള നടപടിയെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സർക്കാരിന് സാധിച്ചിട്ടില്ല. പിണറായി വിജയനെതിരെ നടപടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. മുമ്പ് നയനാർക്കെതിരെ നടപടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഴിമതിയുടെ നിരന്തരം കഥകൾ പുറത്തു വന്നു. ഒന്നിലും വ്യക്തമായ അന്വേഷണം നടത്താൻ പറ്റിയിട്ടില്ല. തിരിച്ച് കോൺഗ്രസ് എത്ര അഴിമതിക്കാർ, ആർക്കെങ്കിലും ആരെയെങ്കിലും ശിക്ഷിച്ചോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോ? ആരുടെയെങ്കിലും സ്ഥാപന ജംഗമ വസ്തുക്കൾ അറ്റാച്ച് ചെയ്യപ്പെട്ടോ? ഇല്ലല്ലോ. ഇവിടെ ഒക്കച്ചങ്ങായിമാരാണ്. അഴിമതിയുടെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഒക്കച്ചങ്ങായിമാരാണ്. അവരങ്ങനെയാണ് പോകുന്നത്. ഇവരാണ് ഇത്രയും തൻ്റെ ഇടത്തോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് കയറി റെയ്ഡ് ചെയ്തു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുന്ന രേഖകൾ മുഴുവൻ NIA എടുത്തോണ്ട് പോയി. സെക്രട്ടേറിയറ്റിലെ എല്ലാ ക്യാമറകളും NIA കൊണ്ടുപോയി. പക്ഷേ ഒന്നും നടന്നിട്ടില്ല എന്നാണ് ഞാൻ ഇത് അടിസ്ഥാനത്തിൽ അല്ല രാജേഷ് ഏട്ടൻ ഇത് മനസ്സിലാക്കേണ്ടത്. ഈ വിഷയം ഇന്ത്യയിൽ സമാനതകളില്ലാത്ത ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. ഈ വിഷയത്തിൻ്റെ പകുതി പ്രശ്നങ്ങൾ കിടക്കുന്നത് വിദേശത്താണ്. ഇന്ത്യയിലെ IPC പ്രകാരമോ ഇന്ത്യയിലെ CRPC പ്രകാരമോ ഇന്ത്യയിലെ എവിഡൻസ് ആക്ട് പ്രകാരമോ ദുബായിലിരിക്കുന്ന എന്താ ഇയാളുടെ കൗൺസുലേറ്റ് ജനറലിനെയോ അവിടുത്തെ അറ്റാഷയെയോ ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അന്താരാഷ്ട്ര പ്രശ്നങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു വിഷയം. കേസ് വീക്കാണെന്നാണോ താങ്കൾ? അല്ല, കേസ് വീക്കാണെന്നല്ല. പക്ഷേ ഇതിന് ഒരു വിദേശ രാജ്യത്തിൻ്റെ സഹായം കൂടെ ആവശ്യമാണ് നമുക്ക്. അത് ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലോ നമ്മുടെ സൗഹൃദ രാജ്യമാണ്.
ഇത് പാകിസ്ഥാൻ ആയിരുന്നുവെങ്കിൽ ഇത് അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിച്ചുകൊണ്ട് പാകിസ്ഥാനെ സമ്മർദ്ദം ചെലുത്തി, കള്ളക്കടത്തുകാരെ സംരക്ഷിക്കുന്ന പാകിസ്ഥാനെതിരെ സമ്മർദ്ദം ചെലുത്തിയിട്ട് ചില നിലപാടുകളും നടപടികളും എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത് സൗഹൃദ രാജ്യമാണ്, നമ്മുടെ 25 ലക്ഷത്തിൽ പരം ആൾക്കാർ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് ആ രാജ്യവുമായിട്ട് കൺഫ്രണ്ട് ചെയ്ത് കൊണ്ട് ഈ വിഷയത്തിന് പരിഹാരം കാണാനും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില പരിമിതികളുണ്ട്. പക്ഷേ ഈ പരിമിതികൾക്കിടയിലും ഈ സർക്കാർ എത്രത്തോളം മുമ്പോട്ട് പോയി? ഇന്ത്യക്കകത്തുള്ള മുഴുവൻ ആൾക്കാരും ഇന്ന് കുറ്റവാളികളുടെ പട്ടികയിലായില്ലേ? അവർക്കെതിരെ ചാർജ് കൊടുത്തില്ലേ? അവർക്കെതിരെ നടപടി, അവർ ജയിലിൽ കിടന്നില്ലേ? അവർ ജാമ്യത്തിലിറങ്ങില്ലേ? ചിലരിപ്പോഴും ജയിലിൽ കിടക്കുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ ചെയ്തത് ഈ പരിമിതികൾക്കകത്തും ഇന്ത്യയുടെ ഭരണ, ഇന്ത്യയുടെ അന്വേഷണ സംവിധാനങ്ങൾ, നിയമ സംവിധാന സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി ചെയ്യാവുന്ന എല്ലാം ചെയ്തു പോവുകയല്ലേ? ഒരു ചോദ്യം കൂടെ. താങ്കൾ നേരത്തെ അല്പം പരിഹാസ രൂപേണയാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെക്കുറിച്ച്, കേരളത്തിൽ തെക്കു വടക്ക് നടന്നു. പക്ഷേ കാര്യം ഇതൊക്കെയാണെങ്കിലും ഇവിടെ കേരളത്തിൽ ഈ ഭാരത് ജോഡോ യാത്ര കേരളത്തിലൊരു രാഷ്ട്രീയത്തിലൊരു ഒരു ചലനം സൃഷ്ടിച്ചിട്ടില്ലേ? കേരളത്തിൽ UDFന് അനുകൂലമായി ഒരു നിലപാട് ജനങ്ങളിലേക്ക് വരുന്നു എന്നും, പിന്നെ മറുവശത്ത് കോൺഗ്രസിൻ്റെ നേർനിരയിൽ വന്ന ഒരു മാറ്റം, അതെല്ലാം UDFന് ഒരു പുതിയ ജീവൻ കൊടുത്തിട്ടില്ലേ? ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ രാഷ്ട്രീയ നിരീക്ഷകൻ്റെ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം, കോൺഗ്രസ്സിന് ഇനിയൊരു വസന്തയില്ല. അത് ആഗ്രഹമല്ലേ? അല്ലല്ല, ഇല്ല. കാരണം ഇന്ത്യയിൽ രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പ്രതിപക്ഷത്തായ സ്ഥലത്തൊന്നും കോൺഗ്രസ് പിന്നെ ഉയർന്നു വന്നിട്ടില്ല. ഇന്ത്യയുടെ പൊതുസ്ഥിതി അതാണ്, ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളെടുത്താലുള്ള സ്ഥിതി അതാണ്, കേരളത്തിലും അത് സംഭവിക്കുന്നു. അപ്പോൾ രണ്ട് പ്രാവശ്യം കോൺഗ്രസ് അധികാര കേന്ദ്രീകൃതമായ രാഷ്ട്രീയ പാർട്ടിയാണ്. അധികാര കേന്ദ്രീകൃതമായ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പ്രതിപക്ഷത്തേക്ക് വീണ് കഴിഞ്ഞാൽ അവിടുന്ന് പൊങ്ങില്ല. പൊക്കാനായിട്ട് വലിയ നേതൃത്വവും വലിയ ശേഷിയും കഴിവുമുള്ള പരിണിതപ്രജ്ഞരായ നേതാക്കന്മാർ ഉണ്ട് എന്ന് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു പാർട്ടിയായി കോൺഗ്രസ് മാറി. രാഹുൽ ഗാന്ധി വിചാരിച്ചാലൊന്നും ഈ പാതാളത്തിൽ കിടക്കുന്ന കോൺഗ്രസിനെ ഇനി ഇന്ത്യ പറ്റില്ല. ശരിയാണ്, കേരളത്തിലെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഇപ്പോൾ എന്നോട് നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, 2021 CPM വീണ്ടും അധികാരത്തിൽ വന്നു, BJP ഉണ്ടായിരുന്ന ഒരു MLA നഷ്ടപ്പെട്ടു, UDF 2019 കിട്ടിയ ആ മേൽക്കോയ്മയെ അതിജീവിക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു. രാജേഷേട്ടാ, ഇതിൽ എനിക്ക് എൻ്റെ പോയിൻ്റ്, ഇത് കേരളത്തിൻ്റെ ഒരു 2% വോട്ടിനകത്തുള്ള ഒരു അഭ്യാസ പ്രകടനം. ഈ അഭ്യാസ പ്രകടനമാണ് കേരളത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത, രാഷ്ട്രീയ പ്രവണത. ഈ 2% കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നവർ ഈ SDPI പോപ്പുലർ ഫണ്ട്, ആൻറ്റി നാഷണൽസ്, ആൻറ്റി സോഷ്യൽ സംവിധാനങ്ങളെ എങ്ങനെയാണോ ദുരുപയോഗം ചെയ്യുന്നത്, ആ ദുരുപയോഗം ചെയ്യപ്പെടുന്ന അവരുടെ ശക്തി ഈ 2% കോൺട്രിബ്യൂട്ട് ചെയ്ത് അങ്ങനെ പവർ പൊളിറ്റിക്സിൽ അച്ചീവ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം വളരെ വൈദഗ്ധ്യത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2021 കേരളത്തിൽ നടപ്പാക്കി. അതിനു പകരം അതിനൊരു ദാർശനിക തലമോ സംഘടനാ തലമോ നമ്മൾ കൂടുതൽ കൽപ്പിക്കാതിരിക്കുന്നതാണ്. അപ്പോൾ താങ്കൾ പറയുന്നത് ഭരണ തുടർച്ച ഈ കോൺഗ്രസിന് അല്ല CPM കിട്ടിയത്, ഇറ്റ് ഈസ് മാനിപ്പുലേറ്റഡ് വൺ. മാനിപ്പുലേറ്റഡ് മാനിപ്പുലേറ്റഡ് വൺ. അത് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ, ജാതി, വർഗീയത, രാജ്യദ്രോഹം, പൗരത്വ ഭേദഗതി നിയമം പോലെയുള്ള ചില സാഹചര്യങ്ങൾ വെച്ചിട്ട് ആൻറ്റി നാഷണലായിട്ടുള്ള എല്ലാ മൂവ്മെൻറ്റ്സിനെയും ഒരേ ആംഗിളിൽ നിന്ന്. അപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള മത തീവ്ര സംഘടനകൾ ഇവരെ സഹായിച്ചതുകൊണ്ടാണ് ഇവർ അധികാരത്തിൽ. അവർ താലത്തിൽ വെച്ച് സംഭാവന ചെയ്തതാണ് ഇത്തരത്തിലുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഭീകര പ്രസ്ഥാനങ്ങൾ താലത്തിൽ വെച്ച് സംഭാവന ചെയ്തതാണ് പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി കസേര എന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ഏതൊരു സംശയവും ആവശ്യമില്ല. പക്ഷേ ഇതിനെ ഇതിൻ്റെ അർത്ഥം എന്താ? ഇവർ ഇല്ലെങ്കിൽ UDF ഇനി വരും എന്നുള്ള അർത്ഥം വേണ്ട. ഇവിടെ കേരളത്തിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള മാറ്റത്തിൻ്റെ, കാലങ്ങളായിട്ട് ആഗ്രഹിച്ചൊരു മാറ്റത്തിൻ്റെ സാഹചര്യം ഒത്തിരിക്കുന്നു. ഇപ്പം ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം.
ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ്, ബി ജെ പി പ്രതിപക്ഷത്താണ്. 2015 2014 തിരുവനന്തപുരം പാർലമെന്റിൽ ബി ജെ പി 10,000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ വന്നതിൻ്റെ തുടർച്ചയായി ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി എന്നുള്ളൊരു സ്വപ്നം മുന്നോട്ട് വെച്ച് പ്രവർത്തിച്ചപ്പോഴാണ് 6-ൽ നിന്ന് 35 വന്നത്. ആ 6-ൽ നിന്ന് 35 ഞങ്ങൾ വന്നപ്പോൾ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് തെറിച്ചുപോയി. 22 CPM കൗൺസിലർമാരെ തോൽപ്പിച്ചിട്ടാണ് ബി ജെ പി 6-ൽ നിന്ന് 35 വന്നത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ തോൽപ്പിച്ചത് CPM കൗൺസിലർമാരെയാണ്. പക്ഷേ ആത്യന്തികമായി ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ആർക്കാണ്? കോൺഗ്രസ്, UDFനാണ്. കാരണം പ്രതിപക്ഷത്തിരുന്ന UDF 3-ാം സ്ഥാനത്തേക്ക് തിരിച്ചു വന്നു. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇതേപോലെ ഒരു ഉദാഹരണം കൂടെ ഉണ്ട്. ഇപ്പോൾ തൃപ്പുണ്ണിത്തറ, ഞാനിപ്പോൾ എറണാകുളം ജില്ലയുടെ ചാർജാണ്. തൃപ്പുണ്ണിത്തറയിൽ ഇപ്പോൾ നടന്ന ഒരു ബൈ ഇലക്ഷനിൽ ഞങ്ങൾ CPM 2 കൂടെ പിടിച്ചെടുത്തു. ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ 17 കൗൺസിലർമാരുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷം താഴെ പോയി. ഇതാണ് അവസ്ഥ. അവിടെ കോൺഗ്രസ് ഏറ്റവും പുറകില്ല. ഞങ്ങൾ പിടിച്ചെടുക്കുന്നത് CPM സീറ്റ്, പക്ഷേ ആത്യന്തികമായി അവിടെ തകരുന്നത് കോൺഗ്രസ്. ഞങ്ങൾ CPM മേൽ മേധാവിത്വം സ്ഥാപിക്കുന്നു, CPM ഞങ്ങളുമായി ഡയറക്റ്റ് ഫൈറ്റ്. അപ്പോൾ ആദർശപരമായും സംഘടനാപരമായും ഭരണനിർവഹണത്തിൻ്റെ മികവിൻ്റെ പേരിലും എന്നാണോ കേരളത്തിൽ BJP CPM കോൺഗ്രസിനെ ചവിട്ടി പുറത്താക്കി നേരിട്ട് ഫൈറ്റ് ചെയ്യുന്ന അന്തരീക്ഷം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളൊരു അന്തരീക്ഷം ഉണ്ടായാൽ 2 അങ്ങനെയുള്ളൊരു ഫൈറ്റ് CPMനെ BJP അഭിമുഖീകരിക്കാൻ സാധിക്കില്ല. 2 CPM തകരും, ബംഗാളിലും ത്രിപുരയിലും തകർന്നതുപോലെ. അപ്പോൾ താങ്കൾ പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ BJPയുടെ മുഖ്യ ശത്രുവായിട്ട് അല്ലെങ്കിൽ BJP കാണുന്നത് UDFനെയാണ്, കോൺഗ്രസിനെയാണ്, CPMനെ അല്ല. CPM രണ്ടാമതേ വരുന്നുള്ളൂ, അതാണോ അതിൻ്റെ അർത്ഥം? അല്ല, ഇത് മുഖ്യ ശത്രു അങ്ങനെ ആ ഒരു പ്രയോഗം ഈ രാഷ്ട്രീയ ഒരു രസതന്ത്രത്തിൽ യോജിക്കുന്നല്ല. കാരണം മുഖ്യ ശത്രു ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്ന പ്രതിലോമകാരിയാണ് ഞങ്ങൾ 3-ാം സ്ഥാനത്താണ്. മുമ്പിൽ നിൽക്കുന്ന പ്രതിലോമകാരിയാണ് ഇപ്പോഴത്തെ മുഖ്യ ശത്രു. അതിനെ തോൽപ്പിച്ചാലേ ഏറ്റവും അപകടകാരിയായിട്ടുള്ള മറ്റൊരു പ്രതിലോമകാരിയെ നശിപ്പിക്കാൻ പറ്റൂ. ഈ കോൺഗ്രസ് ഈ മുമ്പിൽ എന്താ ചാകത്തുമില്ല കട്ടിലൊരു ഒഴിയത്തുമില്ല എന്നുള്ളൊരു പ്രയോഗമുണ്ടല്ലോ, അതുപോലെ ചാകത്തുമില്ല കട്ടിലൊഴിയത്തുമില്ല എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ മുമ്പിൽ കഴിഞ്ഞ 10-60 കിടക്കേ. CPMനെ തോൽപ്പിക്കാൻ ഈ കോൺഗ്രസ് അവിടെ കിടക്കുന്ന കാലം CPMമായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്ത് അവരെ ആദർശപരമായി സംഘടനാപരമായി ഞങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ 100 ബലിദാനികൾ ഉണ്ടായൊരു മണ്ണാണിത്. ഈ മണ്ണിൽ ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തെയും നശിപ്പിച്ചേ പറ്റൂ, ബംഗാളിലും ത്രിപുരയിലും ചെയ്തതുപോലെ. പക്ഷേ അതിന് ഇടങ്കോലിടുന്നത്, അതിന് അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾക്കെതിരെ ചില സമയത്ത് തിരിഞ്ഞു വരുന്നത് ഈ മുമ്പിൽ കിടക്കുന്ന കോൺഗ്രസ്സാണ്. അപ്പോൾ ഈ ചത്തതിനൊക്കെ കിടക്കുന്ന ഒക്കുമേ കിടക്കുന്ന ഈ കോൺഗ്രസ്സിനെ ഇവിടെ നിന്ന് വലിച്ചു മാറ്റിയാൽ മാത്രമേ ഞങ്ങൾക്ക് CPMമായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്ത് ഈ കേരളത്തിൽ BJPയുടെ ശക്തി തെളിയിക്കാൻ പറ്റും. ശ്രീ സുരേഷ് പറയുന്ന കേൾക്കുമ്പോൾ വളരെ ആവേശകരമായ അല്ലെങ്കിൽ വളരെ ഇതായിട്ടുള്ള, പക്ഷേ കോൺഗ്രസോ UDFഓ അത്ര ശക്തിയില്ലാതെ ചത്തവിനൊക്കുമായി ജീവിച്ചിരിക്കുന്ന പോലെ അല്ല കേരളത്തിലുള്ളത്. അവർക്ക് വലിയൊരു വോട്ട് ഷെയർ ഉണ്ട്. 2019 19 ലോക്സഭാ സീറ്റ് നേടിയ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു മുന്നണിയാണത്. അവരാണ് ചത്തവിനൊക്കുമായി ജീവിച്ചിരിക്കുന്നത്. അവരെ തോൽപ്പിച്ചിട്ട് വേണം ഞങ്ങൾക്ക് മറ്റൊരാളെ തോൽപ്പിക്കാനെന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു യാഥാർത്ഥ്യബോധമുണ്ട്. രാജേഷിൻ്റെ ഇത് മുമ്പ് ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് EK നയനാരുടെ ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷയായിരുന്നു. ഞങ്ങൾ 14 ജില്ലാ കൗൺസിലിൽ ഇടതുപക്ഷം പിടിച്ചു, അതുകൊണ്ട് പെട്ടെന്ന് ഇലക്ഷൻ നടത്തി. അവസ്ഥ അറിയാമല്ലോ. 2019 പാർലമെൻറ്റിൽ 19 UDF കിട്ടി, ഇലക്ഷൻ നടന്നു, കണ്ടല്ലോ. പിണറായി വിജയൻ കൊണ്ടുപോയത് കണ്ടല്ലോ. അതിനുശേഷം അപ്പോൾ ഇത് കേരളത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, UDFനോടൊപ്പം നിന്ന മാണി കോൺഗ്രസ് എവിടെ? LDFയിൽ. UDFനോടൊപ്പം നിന്ന ആൾക്കാർ പലരും ഇതേപോലെ ചാടിപ്പുറത്ത് പോന്നിട്ടില്ലേ? അതോടൊപ്പം തന്നെ LDFൽ നിന്ന് അങ്ങോട്ടും ചാടുന്നില്ലേ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നുണ്ട്. UDF ഇങ്ങനെ ഈ കലം ചോരുന്നത് പോലെ ചോർന്നു തുടങ്ങിയിരിക്കുന്നു. മുസ്ലിം ലീഗ് പോലും അവിടെ ഉറച്ചു നിൽക്കുമെന്ന് മുസ്ലിം ലീഗിനോ കോൺഗ്രസ്സിനോ പോലും ഉറപ്പില്ല. ഇനി മറ്റൊന്ന്, ഈ കേരളത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിഷയം പറഞ്ഞല്ലോ, ഇവിടെ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അതീവ ഗൗരവമുള്ളതാണ്. കാരണം നാർക്കോട്ടിക് ജിഹാദ്,
പറഞ്ഞതിൻ്റെ പേരിൽ പാലാ ബിഷപ്പിന് അഭിമുഖീകരിക്കേണ്ടി വന്ന ദുരിതം നമ്മൾ കണ്ടതല്ലേ. യു ഡി എഫും കോൺഗ്രസും പോപ്പുലർ ഫ്രണ്ട് ഒരുമിച്ചല്ലേ പാലാ ബിഷപ്പിൻ്റെ അരമനയിലേക്ക് പോയത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ ഇത്രയും ശക്തമായി നേരിടുന്ന ഒരു ഭരണകൂടം ഇന്ത്യയിലുണ്ട്. ആ ഭരണകൂടത്തിൽ അഭിമാനിക്കുന്നവരാണ് ഈ കേരളത്തിലെ ഭൂരിപക്ഷം ജനത. അത് ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും നാട്ടിൽ അന്തസ്സായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം സഹോദരന്മാർ ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ ഇന്ന് കേരളത്തിൽ മുഴുവൻ ഇപ്പോൾ വികസന കാര്യം 10,000 ഇപ്പോൾ ഒരു NH-66 വേണ്ടി മാത്രം 138,000 കോടി രൂപയാണ് നരേന്ദ്രമോദി സർക്കാർ ഈ കേരളത്തിന് നൽകിയിരിക്കുന്നത് ഒരു ഹൈവേക്ക് വേണ്ടി മാത്രം. അപ്പോൾ വികസന കാര്യത്തിൽ ശതശത കോടികൾ കേരളത്തിലേക്ക് വികസനത്തിനായി വന്നുകൊണ്ടിരിക്കുന്നു. തീവ്രവാദികൾക്കെതിരെ അതിശക്തമായ നിലപാടുകൾ എടുക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സമീപനങ്ങൾ വരുന്നു. അതേസമയത്ത് അർഹതപ്പെട്ട എല്ലാം സംസ്ഥാന സർക്കാരിന് നൽകുന്നു. എല്ലാത്തിലുപരി കുടിലുകളിൽ കിടക്കുന്ന പാവങ്ങൾക്ക് അവന് വീട്, അവന് വീട്ടിൽ വൈദ്യുതി, അവന് വീട്ടിൽ എന്താ സിലിണ്ടർ, അവന് വീട്ടിൽ ഇൻഷുറൻസ്, അവന് സർവ്വ സംവിധാനം അവൻ്റെ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഭരണം സ്വപ്നത്തിൽ മാത്രമായിരുന്നു നമുക്ക് മുമ്പ് കാണാൻ സാധിക്കുന്നത്. നരേന്ദ്രമോദി അത് നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമാക്കി. എൻ്റെ ഒരു അവസാന ചോദ്യം താങ്കൾ അതിലേക്ക് തന്നെ വന്നതിൽ സന്തോഷമുണ്ട്. ഒറ്റ കാര്യമേ ഞാൻ ചോദിക്കുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികളെക്കുറിച്ചോ വികസന നയത്തെക്കുറിച്ചോ എനിക്ക് തോന്നുന്നില്ല രഹസ്യമായിട്ട് CPM നേതാക്കന്മാർ പോലും സമ്മതിക്കുന്നതാണ്. കാരണം കൃത്യമായ ഒരു പദ്ധതിയാണ് അത്. നമ്മൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത വിധം അത്തരം കാര്യങ്ങൾ വളർന്നു കഴിഞ്ഞു, പൊതുബോധത്തിലുണ്ട്. പക്ഷേ അതിനെ രാഷ്ട്രീയമായി കേരളത്തിൽ മുതലെടുക്കാൻ കേരളത്തിലെ BJP സാധിച്ചോ എന്നുള്ള ഒരു ചോദ്യം എനിക്കുണ്ട്. ഒപ്പം താങ്കൾ നേരത്തെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചാട്ടമാണ് ഇവിടെ മുന്നണികൾ തമ്മിൽ ഇടയ്ക്കുള്ള ചാട്ടമാണ് കക്ഷികൾ നടത്തുന്നത്. പക്ഷേ അവർ തമ്മിലാണ് ആ ചാട്ടം. അവിടെയും ഒരു മൂന്നാം ശക്തിയായിട്ടോ ഒരു വയബിൾ ഓൾട്ടർനേറ്റീവായിട്ടോ BJP ഇതുവരെ വരാൻ സാധിച്ചിട്ടില്ല. കേരളത്തിലെ പൊളിറ്റിക്സ് അങ്ങേയറ്റം ഫ്രാഗ്മെൻ്റലൈസ്ഡ് ആണ്. ഇവിടെ ഒരു മൂന്നാം ശക്തിക്ക് കയറാൻ സാധ്യമല്ല, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത് അടൽ ബിഹാരി വാജ്പേയിയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ജേർണലിസം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ആദ്യത്തെ പത്രസമ്മേളനം അടൽജിയായിരുന്നു ഇവിടെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ. അന്ന് കേരളവർമ്മരാജയുടെ ഇലക്ഷൻ സമയത്ത് അന്ന് അദ്ദേഹം പറഞ്ഞാണ് വലിയ ബുദ്ധിമുട്ടാണ് കേരളത്തിൽ. ഇന്നിപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ആ സ്ഥിതിക്ക് കാര്യമായ ഒരു മാറ്റം കൊണ്ടുവരാൻ താങ്കൾ ഉൾപ്പെടുന്ന കേരളത്തിലെ BJP ഘടകത്തിന് സാധിച്ചിട്ടില്ല. അതെന്നാണ് സാധിക്കുക? അല്ല, അതിനുള്ള ആക്ഷൻ പ്ലാൻ എന്താണ്? അല്ല, ഇപ്പോൾ പോലും ഇപ്പം NDFനെ നിരോധിക്കുമ്പോൾ ഉടൻ തന്നെ RSSനെയാണ് നിരോധിക്കേണ്ടതെന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റും ഒരു നരേറ്റീവും കൂടെ ഉണ്ട്. ഈ നരേറ്റീവിൻ്റെ ഇടയിലാണ് ജാതിക്കതീതമായി മതത്തിനതീതമായി സേവന പ്രവർത്തനങ്ങളും ഭരണ മികവുമായിട്ട് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 8 വർഷമായിട്ട് കടന്നു കയറിയിരിക്കുന്നത്. ഇതിനിടയിലാണ് ശക്തമായ നടപടികളുമായിട്ട് നരേന്ദ്രമോദി സർക്കാർ വന്നിരിക്കുന്നത്. ഇതിനിടയിലാണ് വികസനവുമായി നരേന്ദ്രമോദി സർക്കാർ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കോമൺ ജനതയ്ക്ക്, സാധാരണ ജനതയ്ക്ക് നരേന്ദ്രമോദി സർക്കാരും BJPയും എനിക്കും എൻ്റെ കുട്ടിക്കും ഭാവിക്കും ഗുണമുള്ളതാണ് എന്ന ബോധവും ബോധ്യവും വന്നു കഴിഞ്ഞിരിക്കുന്നു. പോയിൻറ്റ് നമ്പർ 1. രണ്ടാമത്തെ പോയിൻ്റ് എന്താ? ഇപ്പോൾ ഞാൻ ഒരു വാർഡിൽ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ ഒരു സർവേ നടത്തിയപ്പോൾ ആ വാർഡിൽ ആകെയുള്ള വോട്ടർമാരിൽ 1,088 വോട്ടർമാരാണ്. ആ വോട്ടർമാരിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ജൻധൻ അക്കൗണ്ടുണ്ട്. 480 പേർക്ക് ജൻധൻ അക്കൗണ്ടുണ്ട്. അവിടെ 16 or 18 വീട് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി കിട്ടി. ഏകദേശം 300 പരം ആൾക്കാർക്ക് കാർഷിക സമ്മാന നിധി കിട്ടി. ഇങ്ങനെ പല ഞാൻ ഓരോന്നിൻ്റെ ഹെഡ് തിരിച്ചു വെച്ചു. അപ്പോൾ ഇതൊക്കെ കിട്ടി. ഈ ആൾക്കാരെ സമീപിച്ചാൽ അവർ BJP അനുകൂലമാണ്. ഇന്നത്തെ ഈ ഇതുണ്ടല്ലോ, ഈ പരസ്പരം ഇടത് വലത് എന്ന് പറഞ്ഞിരിക്കുന്ന ഡിവൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു എന്താ പറയുക, ഇന്ന് നേർത്ത് കഴിഞ്ഞു. ഇടതും പലതും വ്യത്യാസമൊക്കെ പോയി കഴിഞ്ഞു. ആ നേർത്തിരിക്കുന്ന സാഹചര്യം BJP അനുകൂലമായിട്ട് വലിയൊരു ശക്തിയായിട്ട് രൂപാന്തരപ്പെടും. അതിനുവേണ്ടി BJP വേണ്ടത് ഒരു വിഷൻ, ഒരു കാഴ്ചപ്പാടാണ്. 2036 BJP കേരളം ഭരിക്കണം. 2031 10 to 25 വരെ സീറ്റുകൾ കേരളത്തിൽ BJP ജയിക്കാൻ സാധിക്കും. ഈ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരു 10-20% വോട്ട് സീറ്റ് വോട്ടല്ല
15% സീറ്റ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടാറുണ്ട്, സീറ്റല്ല വോട്ട്. പക്ഷേ 20% വോട്ട് കിട്ടും, സീറ്റ് കിട്ടണം. അങ്ങനെയൊക്കെ കിട്ടി ജനകീയ നേതാക്കന്മാർ രൂപാന്തരപ്പെട്ടു വരുന്ന ഈ കേന്ദ്ര സർക്കാരിൻ്റെ താഴെത്തലത്തിലേക്ക് പോയ പദ്ധതികൾ ബി ജെ പിക്ക് ഗുണകരമായിട്ട് ഭവിച്ച് 2031 ബി ജെ പി കേരളത്തിലെ കേരള അസംബ്ലിയിലെ നിർണായകമായ ശക്തിയായിട്ട് മാറ്റുമെന്ന് ദൃഢവ്രതമെടുത്ത് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും. ഞങ്ങൾക്ക് സാധിക്കും, കാരണം ഞങ്ങൾ പ്രവർത്തകരുടെ പാർട്ടിയാണ്, ഞങ്ങൾ ബലിദാനികളുടെ പാർട്ടിയാണ്, ഞങ്ങൾ ആദർശത്തിന് വേണ്ടി സമർപ്പിതമായി ജീവിതം നയിക്കുന്നവരുടെ പാർട്ടിയാണ്. അങ്ങനെയുള്ള മനോഭാവം വച്ചിട്ടാണ് ഈ രാജ്യത്ത് അസാധ്യം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അസാധ്യമായി ബി ജെ പിക്ക് ഒന്നുമില്ല എന്ന് ഞങ്ങൾ തെളിയിച്ചത്. ആ ബി ജെ പിക്ക് കേരളത്തിൽ 2031 നിർണായക ശക്തിയാകാനും 2036 കേരളം ഭരിക്കുന്ന പാർട്ടിയായിട്ട് മാറാനും സാധിക്കും. ദീർഘവീക്ഷണമുള്ള ഒരു ആക്ഷൻ പ്ലാനാണ്. തൊട്ട് മുമ്പിലുള്ളത് ഇനി 17 മാസങ്ങൾക്കപ്പുറമുള്ള ലോക്സഭാ ഇലക്ഷനാണ്. കേരളത്തിൽ ഈ പറയുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് മാറാനുള്ള കെട്ടുറപ്പും ഒരുമയും ശക്തിയും ബി ജെ പിയുടെ കേരള നേതൃത്വത്തിനുണ്ടോ? ഈ നേതൃത്വം എന്ന് പറയുന്നത് ബി ജെ പി പ്രവർത്തകരുടെ പാർട്ടിയാണ്. ഈ ബി ജെ പിയിൽ കുടുംബാധിപത്യമോ അല്ലെങ്കിൽ പണാധിപത്യമോ ഇതൊന്നും ഒരിക്കലും വരാറില്ല. ബി ജെ പിയുടെ നേതൃത്വത്തിലെടുക്കൂ, നേതൃത്വത്തിലിരിക്കുന്നവർക്ക് വെറും ഏതെങ്കിലും കുടിലിൽ ജനിച്ച് ഒരു സാധാരണക്കാരൻ്റെ കുട്ടിയായി ജനിച്ച് പ്രവർത്തനത്തിലൂടെ വളർന്ന് അടിയും കൊണ്ട് ജയിലിലും കിടന്ന് ലോക്കപ്പിലും കിടന്ന് ഒക്കെ വളർന്നു വന്നിട്ടുള്ള നേതാക്കന്മാരാണ്. അതുകൊണ്ട് ഈ നേതൃത്വം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയല്ല, വ്യക്തി ഇരിക്കാൻ പോകാം. പക്ഷേ പ്രസ്ഥാനം അതൊരു കൂട്ടായ നേതൃത്വമാണ്. ആ നേതൃത്വം നരേന്ദ്രമോദി മുതൽ സംസ്ഥാനം വരെ ഒരു കൂട്ടായ സമീപനമാണ്. അതിൽ ഈ ഒരു വ്യക്തി എന്നുള്ളതല്ല ഇവിടെ പ്രസക്തി, ഇതൊരു കാഴ്ചപ്പാടാണ്. താങ്കൾ പാർട്ടിയുടെ ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന ആളാണ്, ഉത്തരവാദിത്തമുള്ള സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഉത്തരം പറയാൻ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഞാൻ അത് അളന്നു തന്നെ ചോദിച്ചതാണ്. ഒരു പക്ഷേ സ്വന്തം പ്രവർത്തകരാൽ ഏറ്റവും കൂടുതൽ വിചാരണ ചെയ്യപ്പെടുന്ന നേതാക്കന്മാർ കേരളത്തിൽ ഏതെങ്കിലും പാർട്ടിയിലുണ്ടെങ്കിൽ, അത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടെങ്കിൽ അത് ബി ജെ പിയിലാണ്. ഇത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സി പി എമ്മിലോ മറ്റു പാർട്ടിയിലോ ഒന്നും അങ്ങനെയില്ല. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ വളരെ കറക്റ്റാണ്, സാധാരണക്കാരിൽ നിന്ന് ഉയർന്നു വന്നവരാണ് നേതാക്കന്മാർ. പക്ഷേ അണികൾക്കിടയിൽ ഇല്ലാത്ത അസ്വാരസ്യങ്ങൾ നേതാക്കന്മാർക്കിടയിൽ ഉണ്ട് എന്നുള്ള വാർത്തകൾ നിരന്തരം വരുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുമെങ്കിൽ എന്തെങ്കിലും പറയുക. അല്ല, ഇതിൽ ഈ സോഷ്യൽ മീഡിയയും അതോടൊപ്പം തന്നെ ഗ്രൗണ്ട് തലത്തിലുള്ള പ്രവർത്തനവും ഇത് പരസ്പരം പൂരകമായിട്ട് പോവുകയും പരസ്പരം ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുകയും ആരോഗ്യകരമായിട്ടുള്ള ഒരു 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 സംഘടനാ സംസ്കാരം, ഈ നമുക്ക് മാതൃകകൾ വേണം. ഒന്നുകിൽ ഒരാദർശത്തിൻ്റെ മാതൃകയായിട്ട് പാർട്ടി ലീഡർമാർക്ക് മുമ്പിൽ നിൽക്കാൻ സാധിക്കണം, പ്രവർത്തകരുടെ മുമ്പിൽ. അല്ലെങ്കിൽ പവർ പൊളിറ്റിക്സിൽ, എൻ്റെ ബൂത്തിൽ, എൻ്റെ വാർഡിൽ, എൻ്റെ പഞ്ചായത്തിൽ, എൻ്റെ അസംബ്ലിയിൽ ഞാനിത് നേടി എന്ന് പറഞ്ഞ ഒരു മാതൃകയായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. ഞാൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഒന്നുകിൽ വ്യക്തിത്വത്തിൽ ഒരു മാതൃകയായിട്ട് എന്നെ വളർത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ സംഘടനാ തലത്തിൽ എന്നെ വളർത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി നിർമ്മാണം എന്നുള്ളതാണ് ബി ജെ പിയുടെ പ്രോസസ്സ്. അപ്പോൾ സ്വയം നമ്മൾ മാതൃകാ വ്യക്തിത്വങ്ങളായിട്ടും മാതൃകാ സംഘാടകരായിട്ടും മാറുക മാത്രമേ. ഇപ്പോൾ ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ അപഭ്രംശങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ പാർട്ടി പ്രവർത്തകരാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിക്കോളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെയധികം നന്ദി. വളരെ ഇതിന് ഇങ്ങനെ ഒരു അവസരം തന്നതിന് പ്രത്യേകം നന്ദിയുണ്ട്. താങ്ക് യു.